If Engil. If is a beautiful poem written by Rudyard Kipling. Rudyard Kipling എഴുതിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു കവിതയാണ് If. It's a didactic poem. ഇതൊരു ഉപദേശം നൽകുന്ന ഒരു സന്ദേശം നൽകുന്ന ഒരു കവിതയാണ്. Then the theme of the poem is qualities of greatness or traits of a perfect man. If എന്ന ഈ ഒരു കവിതയുടെ ആശയമായിട്ട് വരുന്നത് qualities of greatness, മഹത്വത്തിൻ്റെ ഗുണങ്ങളാണ്, അതല്ലെങ്കിൽ traits of a perfect man, എല്ലാം തികഞ്ഞ നല്ല ഒരു മനുഷ്യൻ്റെ traits, ഗുണങ്ങളാണ് ഈ ഒരു കവിതയുടെ ആശയമായിട്ട് വരുന്നത്. ഈ ഒരു കവിതയിലൂടെ കവി നമ്മോട് പറയുന്ന നല്ല മനുഷ്യൻ്റെ, അതല്ലെങ്കിൽ greatness, മഹത്വത്തിൻ്റെ ചില ഗുണങ്ങളാണ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം, പേഷ്യൻസ്, ക്ഷമ, ഓണസ്റ്റി, സത്യസന്ധത, കറേജ്, ധൈര്യം, ഹാർഡ് വർക്ക്, കഠിനാധ്വാനം, ഗുഡ് ബിഹേവിയർ, നല്ല പെരുമാറ്റം, ഒക്കെ തുടങ്ങിയ ഗുണങ്ങളാണ് നല്ല മനുഷ്യൻ്റെതായിട്ട് ഈ ഒരു കവിതയിലൂടെ നമ്മോട് കവി പറയുന്നത്. ദെൻ ഇനി നമുക്ക് ഈ ഒരു കവിതയുടെ സമ്മറി മനസ്സിലാക്കാം. ഹിയർ ഇൻ ദിസ് പോം എ ഫാദർ അഡ്വൈസസ് ഹിസ് സൺ ഓൺ ഹൗ ടു ബിക്കം എ പെർഫെക്റ്റ് മാൻ. ഈ ഒരു കവിതയിലൂടെ ഒരു അച്ഛൻ മകനെ ഉപദേശിക്കുകയാണ് എങ്ങനെ നല്ല ഒരു മനുഷ്യനാകാം എന്നതിനെക്കുറിച്ച്. അതായത് എങ്ങനെ ഒരു നല്ല മനുഷ്യനാകാം എന്നതിനെക്കുറിച്ച് ഒരു അച്ഛൻ മകനെ ഉപദേശിക്കുന്നതാണ് ഈ ഒരു കവിതയിലൂടെ വിശദീകരിക്കുന്നത്. ദാറ്റ് ഈസ് ദ സ്പീക്കർ ഓഫ് ദിസ് പോം ഈസ് എ ഫാദർ. ഈ ഒരു കവിതയിലൂടെ സംസാരിക്കുന്നത് ഒരു അച്ഛനാണ്, അതായത് അച്ഛൻ മകനെ ഉപദേശിക്കുകയാണ്. ദ ഫാദർ അഡ്വൈസസ് ഹീ സൺ ഓൺ വാട്ട് ടു ഡു ആൻഡ് വാട്ട് നോട്ട് ടു ഡു. അച്ഛൻ മകനെ ഉപദേശിക്കുകയാണ് എന്തൊക്കെ ജീവിതത്തിൽ ചെയ്യണം എന്നുള്ളതും എന്തൊക്കെ ജീവിതത്തിൽ ചെയ്യരുത് എന്നതിനെക്കുറിച്ച് അച്ഛൻ മകനെ ഉപദേശിക്കുകയാണ്. Then at the end of this poem, the father says to his son that if he follows his advice, he will become a perfect man. അങ്ങനെ ഈ ഒരു കവിതയിലൂടെ അച്ഛൻ മകന് ധാരാളം ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ട് അവസാനമായിട്ട് അച്ഛൻ പറയുകയാണ്, അച്ഛൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യങ്ങളെല്ലാം മകൻ ഫോളോ ചെയ്യുകയാണെങ്കിൽ, മകൻ ചെയ്യുകയാണെങ്കിൽ അവൻ നല്ല ഒരു മനുഷ്യനാകും എന്ന് അച്ഛൻ മകനോട് പറയുകയാണ്. Then the message of this poem is to become a successful man, one should have some good qualities. ഈഫ് എന്ന ഈ ഒരു കവിതയുടെ സന്ദേശമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് നല്ല ഒരു മനുഷ്യനാകണം എന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ചില നല്ല ഗുണങ്ങൾ ഉണ്ടാകണം എന്നാണ് ഈ ഒരു കവിതയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. എന്തൊക്കെ ഗുണങ്ങളാണ് ഈ ഒരു കവിതയിലൂടെ നല്ല മനുഷ്യൻ്റേതായിട്ട് പറയുന്നത്? കോൺഫിഡൻസ്, ആത്മവിശ്വാസം, പേഷ്യൻസ്, ക്ഷമ, ഓണസ്റ്റി, സത്യസന്ധത, കറേജ്, ധൈര്യം, ഹാർഡ് വർക്ക്, കഠിനാധ്വാനം, ഗുഡ് ബിഹേവിയർ, നല്ല പെരുമാറ്റം. ഇത്രയും നല്ല ഗുണങ്ങളാണ് ഈ ഒരു കവിതയിലൂടെ നല്ല മനുഷ്യൻ്റേതായിട്ട് കവി പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈഫ് എന്ന കവിതയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്.